നല്ല വാർത്തയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തേവ്ര സീക്രട്ട് ഹാർട്ട് കോളേജിലെ ഏജ് ഫ്രണ്ട്ലി ക്ലബ് നടത്തുന്ന ഒരു പ്രോജക്റ്റ്. 4 വർഷം മുമ്പേ ആരംഭിച്ച ഈ പദ്ധതി കോവിഡ് പാൻഡമിക്കിന് ശേഷം എൻറോഡ് കൊച്ചി എന്ന ടൈറ്റിലോടുകൂടി റീസ്റ്റാർട്ട് ചെയ്യുന്നു. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന് കീഴിൽ വരുന്ന എല്ലാ വാർഡ്സിലെയും പബ്ലിക് സൈൻ ബോർഡ്സ്, അത് ഹോസ്പിറ്റൽസിൻ്റെ ആകാം, ഗവൺമെൻറ്റിൻ്റെ ആകാം, റിഫ്ലക്ടേഴ്സ് ആയിരിക്കാം, അങ്ങനെ പബ്ലിക്കുമായി ബന്ധപ്പെട്ട എല്ലാ സൈനേജ് ബോർഡ്സും ക്ലീൻ ചെയ്യുവാനുള്ള ഒരു ഇനീഷ്യേറ്റീവ്. ആക്ച്വലി ഇത് 4 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്തൊരു പ്രോഗ്രാമാണ്. ഇപ്പോൾ ഏജ് ഫ്രണ്ട്ലി ഏറ്റെടുത്ത് എൻറോഡ് കൊച്ചി എന്ന് പറയുന്ന ഒരു പേരിൽ നമ്മൾ ഇപ്പോൾ കോവിഡൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ എന്തായാലും സ്റ്റുഡൻസ് ഒക്കെ കോളേജിൽ വരുമെന്നുള്ളതിൽ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ്. കൊച്ചി കോർപ്പറേഷനിലുള്ള ബോർഡ്സ് എല്ലാം, സൈൻ ബോർഡ്സൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഇതിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പേരേ ഉള്ളൂ. കുറച്ചും കൂടെ കഴിഞ്ഞ് ഇപ്പോൾ എന്തായാലും മീറ്റിംഗ് തൊട്ട് ക്ലാസ് തുടങ്ങും. ക്ലാസ് തുടങ്ങുമ്പോൾ സ്റ്റുഡൻസിനെയൊക്കെ ഇൻക്ലൂഡ്, വോളണ്ടിയേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് എന്താ ബ്രോഡായിട്ട് ഇതിപ്പോൾ ആദ്യം ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഫെർദർ ഔട്ട്റീച്ച് എക്സ്പാൻഡ് ചെയ്യും. കുറച്ചും കൂടെ ഒന്ന് ബ്രോഡൺ ആക്കണം. ഇപ്പോൾ ബോർഡ്സ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ബാക്കിയുള്ള ക്ലീനിങ്, ഇപ്പോൾ ബെസ്റ്റ് ഓഫ് ക്ലീനിങ് പോലുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ എക്സ്പാൻഡ് ചെയ്യും. കോളേജിൻ്റെ സ്റ്റുഡൻറ് ഡെവലപ്മെൻറ്റ് ഓഫീസർ കൂടിയായ എബിൻ അമ്പ്ലിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എൻറോഡ് കൊച്ചി, കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെയൊക്കെ ജനറേഷനിൽ എന്ന് പറഞ്ഞാൽ കോളേജ് പൊളിറ്റിക്സ് ഭയങ്കര സീരിയസ് ആയിരുന്നു. പിന്നെ നമ്മളെല്ലാം പുറത്തിറങ്ങി എപ്പോഴും നാട്ടിൽ ആളുകളുടെ ഇടയിലായിരുന്നു, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കാലം. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ ജനറേഷൻ, നിങ്ങളെപ്പറ്റി പറയണത്, ഈ ജനറേഷൻ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഞങ്ങൾ ഭയങ്കരമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഒറ്റയടിക്ക് പറയുന്നൊരു കാര്യം, ഞാനങ്ങനെ പഠിക്കുന്ന സമയത്ത് പൊതുവായ വലിയ കാര്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്, വെയിൽ കൊണ്ടിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ശരിയാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ സംഭവം നിങ്ങൾ ചെയ്യുന്ന പോലെ റോട്ടിലിറങ്ങി നിൽക്കുന്നത്, ഞാൻ തേവര കോളേജ് പഠിക്കുമ്പോൾ മഹാരാജാസ് കോളേജിന് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഡാൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണവർ, അവർക്കൊന്നും കോസ്റ്റ്യൂംസിനുള്ള പൈസ ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ആദ്യത്തെ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു ബക്കറ്റ് പിടിച്ച് അവർക്ക് വേണ്ടി പൈസ പിരിക്കലാണ്. നമ്മുടെ കോളേജിനല്ല, മഹാരാജാസ് കോളേജിന്. അപ്പം നമ്മളതൊരു വലിയ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യുമായിരുന്നു. പക്ഷേ പ്രളയം വന്നപ്പോൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടൊരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ സെർവ് ചെയ്തത് നമ്മുടെ കുട്ടികളാണ്, ചെറുപ്പം, ഈ ജനറേഷനിലാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ഈ കാര്യം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങളെക്കാൾ കൂടുതൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും സേവന സന്നദ്ധരും തന്നെയാണ് നിങ്ങൾ. ഏതായാലും തേവര കോളേജിൽ നമ്മുടെ സോഷ്യൽ സർവീസ് ആക്ടിവിറ്റിയുടെ ഭാഗമായി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ കുട്ടികളെല്ലാവരും, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത് അവർ മറ്റെല്ലാം മാറ്റിവെച്ച് ഇങ്ങനെ ഒരു ജോലി ചെയ്തതിൽ നേരെന്ന നിലയിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ നഗരത്തെപ്പറ്റി, നഗരത്തിൻ്റെ ഇന്നത്തെ കാഴ്ചപ്പാടുകളെപ്പറ്റി, ഇപ്പോൾ കൊച്ചി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ വേൾഡ് ഡിസൈൻ കോമ്പറ്റീഷൻ ഉണ്ട്. ഡിസൈൻസ് ഒരു നഗരത്തിലെ പബ്ലിക് സ്പേസസിനെയും ഒരു നഗരത്തിലെ പ്രത്യേക സ്ഥലങ്ങളെയും സെലക്ട് ചെയ്ത് അതിൻ്റെ പബ്ലിക് സ്പേസസിനെ ഏറ്റവും മനോഹരമായി റീബിൽഡ് ചെയ്യലാണ് ഈ ഡിസൈൻ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആ ഡിസൈനിൻ്റെ തന്നെ ഭാഗമാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാകും. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദി സ്റ്റുഡൻസ്. പബ്ലിക് സൈൻ ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ ഐദർ ദേ വിൽ ബി ടേക്കൺ അവേ ഓർ ദേ വിൽ ബി റീപ്ലേസ്ഡ്. ഈ ഒരു സാഹചര്യത്തിൽ എൻറോഡ് കൊച്ചി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് സാമൂഹ്യ നന്മ ഉദ്ദേശിച്ച് മാത്രമാണ്. ഈ 14 കുട്ടികൾ ചെയ്യുന്ന സേവനം മറ്റ് സ്റ്റുഡൻസിനായാലും നമ്മുടെ സമൂഹത്തിനായാലും ഒരു അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റുഡൻസിനിടയിലും ഒരു സേവന മനോഭാവം ഈ പദ്ധതി ഉണർത്തുന്നുണ്ട്. കോർഡിനേറ്റർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് മാക്സിമം പാർട്ടിസിപ്പേഷൻ ആണ്. ഇത് കണ്ടറിഞ്ഞ് കുട്ടികൾ വരണം, അതാണ്. ഇപ്പോൾ തന്നെ നമ്മളിപ്പം കാണാം എത്ര പേരാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മൾ മാസീവായിട്ട് എല്ലാം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ മാക്സിമം പാർട്ടിസിപ്പേഷൻ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പൂജ ഹോളിഡേയ്സിലും അവർ കോളേജിൽ സ്റ്റേ ബാക്ക് ചെയ്ത് ഈ ഒരു സേവനം നടത്തുന്നതും അതുകൊണ്ടാണ്. ക്ലീൻ കൊച്ചി ആൻഡ് ഗ്രീൻ കൊച്ചി, ഈ ഒരു ടാർഗറ്റിലേക്ക് എത്താനായി സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വളരെ വലിയ കോൺട്രിബ്യൂഷൻ തന്നെയാണ് എൻറോഡ് കൊച്ചി. സോഷ്യൽ സർവീസ് എന്നൊരു റെസ്പോൺസിബിലിറ്റിയെ വളരെ സെൻസിബിളായി കൈകാര്യം ചെയ്യുകയും നിറവേറ്റുകയും ചെയ്യുകയാണ് ഒരു കൂട്ടം കുട്ടികൾ. നമ്മുടെ ഈ ഇപ്പം ഞങ്ങളുടെ ജനറേഷൻ ഉണ്ടായിരുന്ന ഒരു തെറ്റ്, നേച്ചറിനോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള
നേച്ചർന്ന് പറയുന്ന സാധനം ഒരു നേച്ചർ ക്ലബ്ബ് സ്കൂളിലുണ്ടായിരുന്നുള്ളൂ ചോദിച്ചാൽ കോളേജിൽ ഉണ്ടായിരുന്നുള്ളൂ ചോദിച്ചാൽ നേച്ചർ എന്ന് പറയുന്ന പ്രകൃതി എന്ന് പറയുന്ന കാര്യം ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല നിങ്ങളിപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല ഞങ്ങളൊരിക്കലും ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിച്ചിരുന്നേയില്ല നമ്മൾ കൺസേൺഡേ അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു ജനറേഷൻ അങ്ങനെ കൺസേൺഡ് ആകണമെന്നുള്ള അഭിപ്രായം അതാണ് നമ്മൾ ഇക്കോ ചാലഞ്ച് അങ്ങനെ തുടങ്ങാൻ കാര്യം ഒരു ഇക്കോളജിക്കൽ പ്രോബ്ലം കാണണം ഐഡൻറ്റിഫൈ ചെയ്യണം അത് അലിവേറ്റ് ചെയ്യാൻ നിങ്ങളൊരു ഡോക്യുമെൻ്ററി ആയിക്കോട്ടെ ഫിലിം ആയിക്കോട്ടെ ഷോർട്ട് സ്റ്റോറി ആയിക്കോട്ടെ പ്ലേ ആയിക്കോട്ടെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയണത് നിങ്ങളെ അങ്ങനൊരു കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ ജനറേഷൻ അതിന് മാത്രമേ നമ്മൾ ഇന്ന് കാണുന്ന പല കാര്യങ്ങളും മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഐ ആം സോ ഇൻസ്പയർഡ് ബൈ യുവർ മൂവ് ഐ ആം പ്രൗഡ് ഓഫ് യു ആസ് എ ഹാർട്ടിയൻ പക്ഷേ ഹാർട്ടിയൻസിന് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രശാന്ത് അച്ഛൻ വന്നതിന് ശേഷമാണെന്നാണ് ഞാൻ ഐ അസ്യൂം ലൈക്ക് ദാറ്റ് പ്രശാന്ത് അച്ഛൻ വന്നതിന് ശേഷമാണ് കോളേജിന് ഇങ്ങനൊരു ചേഞ്ച് പല കാര്യങ്ങളും ഉണ്ടായത് ദാറ്റ് ഇസ് വെരി ഗുഡ് എനിക്കില്ലാത്ത ചില കാര്യങ്ങൾ എൻ്റെ ഹാർട്ടിയൻസിനുണ്ട് എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഹാർട്ടിനെ മതിക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാ കോളേജസിനെ വിളിക്കാം ആരൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമെന്ന് നോക്കാം ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ നേച്ചർ എന്ന് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ ഹീൽ ഹെൽത്ത് എൻവയൺമെൻറ്റ് അഗ്രികൾച്ചർ ലൈവ്ലിഹുഡ് എന്ന് പറഞ്ഞ നമ്മുടെ പ്രോഗ്രാം അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വരേണ്ടതും അതിൽ കുറേ ആക്ടിവിറ്റീസ് വരുത്തേണ്ടതും കുട്ടികളിൽ നിന്നാണ് അപ്പോൾ നാച്ചുറലി കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ നമുക്കിതൊന്നും മുമ്പോട്ട് പോകില്ല നമ്മൾ അതിനുവേണ്ടി തീർച്ചയായിട്ടും ശ്രമിക്കാം ആസ് വി ഓൾ നോ എവറി മൈൽ ബിഗിൻസ് ഫ്രം എ വെരി സ്മോൾ സ്റ്റെപ്പ് ഈ ഒരു ഇനീഷ്യേറ്റീവ് ഇന്ന് കടവന്ത്ര ഭാഗത്തുള്ള എല്ലാ സൈൻ ബോർഡ്സും ഇവർ ക്ലീൻ ചെയ്യുന്നതോടുകൂടി അവസാനിക്കുന്നില്ല ഇത് ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യണമെന്നുള്ള മെസ്സേജ് തരുന്ന സീക്രട്ട് ഹാർട്ട് കോളേജിൻ്റെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സിൽ ഒന്നാണ് ഇപ്പോൾ ഏജ് ഫ്രണ്ട്ലി കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു എൻറൂട്ട് കൊച്ചി ആൻഡ് ഐ തിങ്ക് വി ആൾ ഹാവ് എ ലോട്ട് ടു ഡിറൈവ് ആൻഡ് ലേൺ ഫ്രം ദിസ് പ്രോജക്റ്റ് നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യണമെന്നത് ഉൾപ്പെടെ ഐ ഹോപ്പ് ദറ്റ് ദിസ് പ്രോജക്റ്റ് വുഡ് അച്ചീവ് ഗ്രേറ്റ് സക്സസ് ഇൻ ഫ്യൂച്ചർ ആൻഡ് I'll see you with another nalla vaartha in the next episode.